കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയതിന്റെ റെക്കോർഡ് പിണറായി വിജയനുള്ളതാണ്. രണ്ട് തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഭരണ തുടർച്ചയോടെയാണ് പിണറായി വിജയൻ രണ്ട് സർക്കാരുകളുടെ ഭാഗമായി തുടർച്ചയായി കേരള മുഖ്യമന്ത്രിയായിരിക്കുന്നത്. 2016 91 സീറ്റുകളുമായാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയതെങ്കിൽ 2021 8 സീറ്റുകൾ കൂടി അധികം നേടി 99 സീറ്റുകളുമായാണ് വീണ്ടും അധികാരത്തിലെത്തിയത്. രണ്ട് തവണയും ധർമ്മടത്തു നിന്നാണ് പിണറായി വിജയൻ നിയമസഭയിലേക്ക് മത്സരിച്ചതും. 2016 36905 വോട്ടുകളും 2021 50203 വോട്ടുകളും നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ലാളിത്യത്താൽ പേരുകെട്ട മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ EMS എങ്കിൽ ധൂർത്തിന്റെ പര്യായമാണ് ഇപ്പോഴത്തെ മുഖ്യനെന്ന് സ്വന്തം അണികൾ പോലും ഗദ്ഗദം പറഞ്ഞിരുന്ന കാലത്തു നിന്നും ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്ര എന്ന പരസ്യമായ വിലയിരുത്തലുകളിലേക്ക് കക്ഷി രാഷ്ട്രീയമെന്നേ പറയത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ ഇതുവരെയും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ടു തവണ സംസ്ഥാനം അടുപ്പിച്ചു ഭരിക്കുന്ന പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ മത്സരിക്കുമെന്ന സൂചനകൾ നൽകിയിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചേക്കുമെന്ന സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുള്ളത്. പ്രായപരിധി മാനദണ്ഡം നിലവിലുള്ളതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുമോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ വ്യക്തിപരമായല്ല തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. മത്സരിക്കില്ല എന്ന് തീർത്തു പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇതാണ് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകളിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. കൂട്ടായ തീരുമാനപ്രകാരമാണ് പാർട്ടി മുൻപോട്ടു പോകുന്നത്. ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാനാവില്ല. പ്രായപരിധി മാനദണ്ഡം നടപ്പിലാക്കുന്നതുമായി ഞങ്ങൾ മുൻപോട്ടു പോകും. എന്റെ കാര്യമെടുത്താൽ പാർട്ടിയാണത് തീരുമാനിക്കേണ്ടത്. വിശാലമായ സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാ കാലവും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറയാൻ മുഖ്യമന്ത്രി കൂട്ടാക്കാത്തത് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രായം 80 പിന്നിടുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തിലെ CPM ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും ഉന്നതനായ നേതാവ്. വീണ്ടും മത്സരിക്കണമെന്ന് പിണറായി താല്പര്യപ്പെട്ടാൽ പ്രായപരിധി ഉൾപ്പെടെ ഒന്നും അദ്ദേഹത്തിന് തടസ്സമാകില്ല. എല്ലാത്തിലും ഇളവ് നൽകി പിണറായിക്ക് വീണ്ടും മത്സരാനുമതി നൽകാൻ തന്നെയാണ് സാധ്യത. വീണ്ടും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ പോലും തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കാനുള്ള നിർബന്ധവും സമ്മർദ്ദവും അദ്ദേഹത്തിന് മേൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിണറായി മാറി നിന്നാൽ പകരം ആരെന്നത് തർക്കത്തിന് കാരണമാകും എന്നതിനാലാണ് അത്തരമൊരു സാധ്യത പ്രവചിക്കപ്പെടാൻ കാരണം. പിണറായിയുടെ പിൻഗാമിയായി മരുമകൻ PA മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമാണ്. സർക്കാരിനും പോലീസ് ഉന്നതർക്കുമെതിരെ കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ട PV അൻവർ അതിന്റെ സൂചനകൾ വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നത് സംബന്ധിച്ച ഭിന്നത ഒഴിവാക്കാൻ ദേശീയ നേതൃത്വവും ആ ദിശയിലേക്കുള്ള നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പരിണിത പ്രജ്ഞരായവരെ മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തുകയും പുതുമുഖങ്ങളെ മന്ത്രിയാക്കുകയുമാണ് ചെയ്തത്. കോവിഡ് നിപ്പ കാലത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച KK ശൈലജ ഉൾപ്പെടെയുള്ളവരാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. പ്രായപരിധി മാനദണ്ഡവും രണ്ട് ടേം മാനദണ്ഡവും എല്ലാവർക്കും ബാധകമാക്കുമ്പോൾ പിണറായിക്ക് മാത്രം അതിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാനാകുമെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരാനിടയുണ്ട്. എന്നാൽ അത് പാർട്ടി ഫോറങ്ങളിലോ പരസ്യമായോ ഉന്നയിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ എന്നതാണ് പ്രശ്നം. 86 വയസ്സിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന്റെ ചരിത്രം ചൂണ്ടിക്കാട്ടിയാകും പിണറായി അനുകൂലി ഈ വാദത്തെ എതിർക്കാൻ പോകുന്നത്. ഇനി 2026 തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നുള്ളത് ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദനാണ് നേതൃനിരയിൽ ഇപ്പോൾ രണ്ടാമനായുള്ളത്. തളിപ്പറമ്പിൽ നിന്നും ജയിച്ച് MLA ആയ MV ഗോവിന്ദനാണ് സ്വാഭാവികമായും നായക സ്ഥാനത്തേക്ക് വരേണ്ടത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിരക്തമായ ശൈലി കൊണ്ടുവരാനോ മികച്ച നേതാവിനെ തെളിയിക്കാനോ ഇതുവരെയും ഗോവിന്ദന് ആയിട്ടില്ല. സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഗോവിന്ദന്റെ വരവിനെ ഏറെ പ്രതീക്ഷയോടെ കണ്ടവർ പോലും ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പിണറായി വിജയന്റെ നിഴലായി മാറിയെന്നും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ധീരമായ തീരുമാനമെടുക്കാനാകാത്തതുമാണ് പാർട്ടിക്കുള്ളിൽ MV ഗോവിന്ദന്റെ ജനപ്രീതി ഇടിച്ചത്. ഇതെല്ലാം നായക സ്ഥാനത്തേക്ക് കടന്നു വരുന്നതിന് MV ഗോവിന്ദന് മുൻപിൽ തടസ്സങ്ങൾ തീർക്കുന്നുണ്ട്. പിണറായിക്ക് പകരം നേതൃസ്ഥാനം ലഭിച്ചാൽ തന്നെ മുന്നണിയെ നയിച്ച് ജയത്തിൽ എത്തിക്കാനാകുമോ എന്നതും സംശയമാണ്. രണ്ടാം നിര നേതാക്കൾ നായകസ്ഥാനത്തേക്ക് കുതിച്ചെത്താനും സാധ്യത കൂടുതലാണ്. ഗോവിന്ദനെ മറികടന്ന് യുവനിര നായകസ്ഥാനത്തേക്ക് കുതിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P. രാജീവ്, KN ബാലഗോപാൽ എന്നിവർക്കാണ് രണ്ടാം നിരയിൽ നിന്നും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്.